ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചുമതലയുള്ള സ്ഥാപനം ഏതാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ചുമതലയുള്ള സ്ഥാപനമാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഏത് നിയമപ്രകാരമാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത്? 2005 ദേശീയ ദുരന്ത നിവാരണ നിയമം. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ചാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത്. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായ വർഷമേതാണ്? 2007. 2007 കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 10. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 10. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്? സംസ്ഥാന ചീഫ് സെക്രട്ടറി. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ അധ്യക്ഷനാരാണ്? ചീഫ് സെക്രട്ടറി. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ അധ്യക്ഷൻ ചീഫ് സെക്രട്ടറിയാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ 3 എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ ആരെല്ലാമാണ്? ആഭ്യന്തരമന്ത്രി, കൃഷിമന്ത്രി, ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവരാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ 3 എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ ആരെല്ലാമാണ്? ആഭ്യന്തരമന്ത്രി, കൃഷിമന്ത്രി, ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവരാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്ത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. പ്രകൃതിദത്തമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? പ്രകൃതി ദുരന്തങ്ങൾ. പ്രകൃതിദത്തമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ അറിയപ്പെടുന്ന പേര് പ്രകൃതി ദുരന്തങ്ങൾ എന്നാണ്. ജൈവാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ ഏതെല്ലാമാണ്? പകർച്ചവ്യാധികൾ, ഭക്ഷ്യവിഷബാധ, കീടങ്ങൾ മൂലമുള്ള വ്യാധികൾ എന്നിവയാണ്. ജൈവാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ ഏതെല്ലാമാണ്? പകർച്ചവ്യാധികൾ, ഭക്ഷ്യവിഷബാധ, കീടങ്ങൾ മൂലമുള്ള വ്യാധികൾ എന്നിവയാണ്. ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ ഏതെല്ലാമാണ്? ഭൂകമ്പം, സുനാമി, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയാണ്. ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ ഏതെല്ലാമാണ്? ഭൂകമ്പം, സുനാമി, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയാണ്. ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകുന്ന കേന്ദ്രം ഏതാണ്? ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം.
ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകുന്ന കേന്ദ്രം ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ്. കേരളത്തിൽ ഉണ്ടായതെന്ന് കരുതപ്പെടുന്ന വെള്ളപ്പൊക്കങ്ങളിൽ ഏറ്റവും പഴയതായി രേഖപ്പെടുത്തിയിരിക്കുന്ന വെള്ളപ്പൊക്കം ഏതാണ്? CE 371 വെള്ളപ്പൊക്കം. കേരളത്തിൽ ഉണ്ടായതെന്ന് കരുതപ്പെടുന്ന വെള്ളപ്പൊക്കങ്ങളിൽ ഏറ്റവും പഴയതായി രേഖപ്പെടുത്തിയിരിക്കുന്ന വെള്ളപ്പൊക്കം CE 371 വെള്ളപ്പൊക്കമാണ്. ഭൂകമ്പത്തോടനുബന്ധിച്ച് കേരള തീരത്ത് വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ഏതാണ്? 1341. ഭൂകമ്പത്തോടനുബന്ധിച്ച് കേരള തീരത്ത് വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം 1341. 1341 വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേരെന്താണ്? 99 വെള്ളപ്പൊക്കം. 1341 വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേര് 99 വെള്ളപ്പൊക്കം എന്നാണ്. 1341 കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്ലീനിയുടെ ഗ്രന്ഥം ഏതാണ്? നാച്ചുറൽ ഹിസ്റ്ററി. 1341 കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്ലീനിയുടെ ഗ്രന്ഥമാണ് നാച്ചുറൽ ഹിസ്റ്ററി. കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായതെന്നാണ്? 2018 ഓഗസ്റ്റിൽ. കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായത് 2018 ഓഗസ്റ്റിലാണ്. ഹിമാലയൻ നദികളിൽ കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിൽ. ഹിമാലയൻ നദികളിൽ കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. കനത്ത മഴയെ തുടർന്ന് നോക്കി നിൽക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം ഏതാണ്? മലവെള്ളപ്പാച്ചിൽ. കനത്ത മഴയെ തുടർന്ന് നോക്കി നിൽക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് മലവെള്ളപ്പാച്ചിൽ. ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ജില്ലാ കളക്ടർ. ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ ചെയർമാൻ ജില്ലാ കളക്ടറാണ്. ദേശീയ ദുരന്ത നിവാരണ നിയമം ലോക്സഭ പാസാക്കിയതെന്നാണ്? 2005 നവംബർ 28. ദേശീയ ദുരന്ത നിവാരണ നിയമം ലോക്സഭ പാസാക്കിയത് 2005 നവംബർ 28. ദേശീയ ദുരന്ത നിവാരണ നിയമം രാജ്യസഭ പാസാക്കിയതെന്നാണ്? 2005 ഡിസംബർ 12. ദേശീയ ദുരന്ത നിവാരണ നിയമം രാജ്യസഭ പാസാക്കിയത് 2005 ഡിസംബർ 12. ദേശീയ ദുരന്ത നിവാരണ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ്? 2006 ജനുവരി 9. ദേശീയ ദുരന്ത നിവാരണ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2006 ജനുവരി 9. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന ദുരന്തം ഏതാണ്? ഉരുൾപൊട്ടൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന ദുരന്തം ഉരുൾപൊട്ടലാണ്. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികൾ അറിയപ്പെടുന്ന പേരെന്താണ്? തണ്ണീർത്തടങ്ങൾ. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികൾ അറിയപ്പെടുന്ന പേര് തണ്ണീർത്തടങ്ങൾ എന്നാണ്. തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ജലസ്രോതസ്സുകൾ ഏതെല്ലാമാണ്? വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ എന്നിവയാണ്. തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ജലസ്രോതസ്സുകൾ ഏതെല്ലാമാണ്? വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ എന്നിവയാണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? February 2. ലോക തണ്ണീർത്തട ദിനം February 2. വീട് നിർമ്മിക്കുമ്പോൾ മഴവെള്ള സംഭരണി നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. വീട് നിർമ്മിക്കുമ്പോൾ മഴവെള്ള സംഭരണി നിർബന്ധമാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്. ഭൂഗർഭ ജലവിഭവങ്ങളിൽ പെടുന്ന സ്രോതസ്സുകൾ ഏതെല്ലാമാണ്? കിണർ, കുഴൽക്കിണർ, കുളം. ഭൂഗർഭ ജലവിഭവങ്ങളിൽ പെടുന്ന സ്രോതസ്സുകൾ ഏതെല്ലാമാണ്? കിണർ, കുഴൽക്കിണർ, കുളം എന്നിവയാണ്. ഭൂഗർഭ ജലസ്രോതസ്സുകളുടെ പുനഃസമ്പുഷ്ടമാക്കാനുള്ള മാർഗം ഏതാണ്? മഴവെള്ളക്കൊയ്ത്ത്. ഭൂഗർഭ ജലസ്രോതസ്സുകളെ പുനഃസമ്പുഷ്ടമാക്കാനുള്ള മാർഗമാണ് മഴവെള്ളക്കൊയ്ത്ത്. ഇന്ത്യയിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2017. ഇന്ത്യയിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2017. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2008. കേരള നെൽവയൽ
തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തത് ഏത് വർഷമാണ്? 2018. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തത് 2018. കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ സമഗ്ര സംരക്ഷണ പരിപാലന പ്രവർത്തനങ്ങൾക്കായി നിലവിൽ വന്ന അതോറിറ്റി ഏതാണ്? കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി. കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ സമഗ്ര സംരക്ഷണ പരിപാലന പ്രവർത്തനങ്ങൾക്കായി നിലവിൽ വന്ന അതോറിറ്റിയാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി ഒരു സ്വയംഭരണ അതോറിറ്റിയായി നിലവിൽ വന്ന വർഷം ഏതാണ്? 2015 May 25. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി ഒരു സ്വയംഭരണ അതോറിറ്റിയായി നിലവിൽ വന്ന വർഷം 2015 May 25. കേന്ദ്ര സർക്കാരിൻ്റെ 2017 തണ്ണീർത്തട സംരക്ഷണവും പരിപാലനവും നിയമപ്രകാരം പുതിയ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളത്തിൽ നിലവിൽ വന്നതെന്നാണ്? 2017 December 28. കേന്ദ്ര സർക്കാരിൻ്റെ 2017 തണ്ണീർത്തട സംരക്ഷണവും പരിപാലനവും നിയമപ്രകാരം പുതിയ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളത്തിൽ നിലവിൽ വന്നത് 2017 December 28. കേരളത്തിലെ മുഴുവൻ തണ്ണീർത്തടങ്ങളുടെയും മാപ്പ് തയ്യാറാക്കുന്ന സ്ഥാപനം ഏതാണ്? കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി. കേരളത്തിലെ മുഴുവൻ തണ്ണീർത്തടങ്ങളുടെയും മാപ്പ് തയ്യാറാക്കുന്ന സ്ഥാപനം കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയാണ്. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ്? പരിസ്ഥിതി വകുപ്പ് മന്ത്രി. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർപേഴ്സൺ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. 2020 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? വെറ്റ്ലാൻഡ്സ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. 2020 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം വെറ്റ്ലാൻഡ്സ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി എന്നതായിരുന്നു. 2021 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? വെറ്റ്ലാൻഡ്സ് ആൻഡ് വാട്ടർ. 2021 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം വെറ്റ്ലാൻഡ്സ് ആൻഡ് വാട്ടർ എന്നതാണ്. തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെ സംരക്ഷണത്തിനുമായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടി ഏതാണ്? റാംസർ ഉടമ്പടി. തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെ സംരക്ഷണത്തിനുമായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് റാംസർ ഉടമ്പടി. റംസാർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? 1971. 1971 റംസാർ ഉടമ്പടി ഒപ്പുവെച്ചത്. റംസാർ ഉടമ്പടി നിലവിൽ വന്ന വർഷം ഏതാണ്? 1975. 1975 റംസാർ ഉടമ്പടി നിലവിൽ വന്നത്. ഇന്ത്യ റംസാർ കൺവെൻഷനിൽ അംഗമായത് എന്നാണ്? 1982 February 1. 1982 February 1 ഇന്ത്യ റംസാർ കൺവെൻഷനിൽ അംഗമായത്. നിലവിൽ ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട കേന്ദ്രങ്ങളുടെ എണ്ണം എത്രയാണ്? 42. നിലവിൽ ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട കേന്ദ്രങ്ങളുടെ എണ്ണം 42. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 2002 പ്രഖ്യാപിച്ച കേരളത്തിലെ റംസാർ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ്? അഷ്ടമുടിക്കായൽ, വേമ്പനാട്ടുകായൽ, ശാസ്താംകോട്ട കായൽ എന്നിവയാണ്. 2002 പ്രഖ്യാപിച്ച കേരളത്തിലെ റംസാർ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ്? അഷ്ടമുടിക്കായൽ, വേമ്പനാട്ടുകായൽ, ശാസ്താംകോട്ടക്കായൽ എന്നിവയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് തണ്ണീർത്തടം ഏതാണ്? വേമ്പനാട്ടുകായൽ. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് തണ്ണീർത്തടം വേമ്പനാട്ട് കായലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ്? പശ്ചിമബംഗാളിലെ സുന്ദർബൻസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് പശ്ചിമബംഗാളിലെ സുന്ദർബൻസാണ്. 1971 റംസാർ ഉടമ്പടി നിലവിൽ വന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്?
ഇറാനിൽ. 1971 റംസാർ ഉടമ്പടി നിലവിൽ വന്നത് ഇറാനിൽ വെച്ചാണ്. തണ്ണീർത്തടങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായലേതാണ്? അഷ്ടമുടിക്കായൽ. തണ്ണീർത്തടങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ അഷ്ടമുടിക്കായലാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയ വർഷം ഏതാണ്? 2005. 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് എന്നാണ്? 2006 February 2. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് 2006 February 2. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ ബന്ദിലപ്പള്ളിയിൽ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആന്ധ്രാപ്രദേശിലെ ബന്ദിലപ്പള്ളി ഗ്രാമത്തിലെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗാണ് ഉദ്ഘാടനം ചെയ്തത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? 10th Panchavatsara Paddhathiyude Kaalathu. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് 10th Panchavatsara Paddhathiyude Kaalathaanu. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയത് എന്ന് മുതലാണ്? 2008 April 1. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയത് 2008 April 1. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തതെന്നാണ്? 2009 October 2. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തത് 2009 October 2. തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജീൻ ഡ്രസ്സേ. തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജീൻ ഡ്രസ്സേയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടന. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന. നഗരപ്രദേശങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതി അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ്? അയ്യങ്കാളിയുടെ. നഗരപ്രദേശങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതി അറിയപ്പെടുന്നത് അയ്യങ്കാളിയുടെ പേരിലാണ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 2010. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ലയിപ്പിച്ച കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി ഏതാണ്? ഗ്രീൻ ഇന്ത്യ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ലയിപ്പിച്ച കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി ഗ്രീൻ ഇന്ത്യയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ ജില്ലകൾ ഏതൊക്കെയാണ്? വയനാട്, പാലക്കാട്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ ജില്ലകൾ വയനാട്, പാലക്കാടുമാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാണ്? ഗ്രാമപഞ്ചായത്തിൽ. തൊഴിലുറപ്പ് പദ്ധതി രജിസ്റ്റർ ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്തിലാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് എത്ര ദിവസത്തിനുള്ളിലാണ് ജോബ് കാർഡിൽ നൽകേണ്ടത്? 15 ദിവസത്തിനുള്ളിൽ. തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് 15 ദിവസത്തിനുള്ളിലാണ് ജോബ് കാർഡ് നൽകേണ്ടത്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരാൾക്ക് ഒരു വർഷം എത്ര ദിവസത്തെ തൊഴിലാണ് ഉറപ്പ് നൽകുന്നത്? 100 ദിവസത്തെ. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരാൾക്ക് ഒരു വർഷം 100 ദിവസത്തെ തൊഴിലാണ് ഉറപ്പ് നൽകുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഗവേഷണ പഠനങ്ങൾ ഉൾപ്പെടുത്തിയ പ്രസിദ്ധീകരണം ഏതാണ്? MGNREGA സമീക്ഷ. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഗവേഷണ പഠനങ്ങൾ ഉൾപ്പെടുത്തിയ പ്രസിദ്ധീകരണമാണ് MGNREGA സമീക്ഷ എന്നത്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം താമസ സ്ഥലത്തു നിന്നും എത്ര കിലോമീറ്റർ ചുറ്റളവിലാണ് തൊഴിൽ നൽകേണ്ടത്? 5 കിലോമീറ്റർ. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം താമസ സ്ഥലത്തു നിന്നും 5 കിലോമീറ്റർ ചുറ്റളവിലാണ് തൊഴിൽ നൽകേണ്ടത്.
തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാന. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഇവിടെ ഒരു ദിവസത്തെ വേതനം 315 രൂപയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിൽ നൽകുന്ന വേതനം എത്രയാണ്? 291 രൂപ. തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിൽ നൽകുന്ന വേതനം 291 രൂപയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണ്. കേരളത്തിലെ തൊഴിൽ വകുപ്പിൻ്റെ മേധാവി ആരാണ്? ലേബർ കമ്മീഷണർ. കേരളത്തിലെ തൊഴിൽ വകുപ്പിൻ്റെ മേധാവിയാണ് ലേബർ കമ്മീഷണർ. തിരുവിതാംകൂറിൽ തൊഴിൽ വകുപ്പ് സ്വതന്ത്ര വകുപ്പായി പ്രവർത്തിക്കാൻ തുടങ്ങിയ വർഷമേതാണ്? 1946 ജനുവരി 26. തിരുവിതാംകൂറിൽ തൊഴിൽ വകുപ്പ് സ്വതന്ത്ര വകുപ്പായി പ്രവർത്തിക്കാൻ തുടങ്ങിയ വർഷം 1946 ജനുവരി 26. കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്കായി ആരംഭിച്ച മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ആവാസ്. കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്കായി ആരംഭിച്ച മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് ആവാസ്. ജവഹർ റോസ്കാർ യോജന പദ്ധതി നിലവിൽ വന്ന വർഷം ഏതാണ്? 1989 ഏപ്രിൽ 1. ജവഹർ റോസ്കാർ യോജന പദ്ധതി നിലവിൽ വന്ന വർഷം 1989 ഏപ്രിൽ 1. ജവഹർ റോസ്കാർ യോജന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധി. ജവഹർ റോസ്കാർ യോജന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. ജവഹർ റോസ്കാർ യോജനയുടെ പിൻഗാമിയായി അറിയപ്പെടുന്ന പദ്ധതി ഏതാണ്? ജവഹർ ഗ്രാമസമൃദ്ധി യോജന. ജവഹർ റോസ്കാർ യോജനയുടെ പിൻഗാമിയായി അറിയപ്പെടുന്ന പദ്ധതിയാണ് ജവഹർ ഗ്രാമസമൃദ്ധി യോജന. ജവഹർ ഗ്രാമസമൃദ്ധി യോജന സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജനയിൽ ലയിച്ചതെന്നാണ്? 2001 സെപ്റ്റംബർ 25. ജവഹർ ഗ്രാമസമൃദ്ധി യോജന സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജനയിൽ ലയിച്ചത് 2001 സെപ്റ്റംബർ 25. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? എ.ബി. വാജ്പേയി. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി എ.ബി. വാജ്പേയിയാണ്. പ്രധാനമന്ത്രി റോസ്കാർ യോജന പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 1993 ഓഗസ്റ്റ് 15. പ്രധാനമന്ത്രി റോസ്കാർ യോജന പദ്ധതി ആരംഭിച്ചത് 1993 ഓഗസ്റ്റ് 15. പ്രധാനമന്ത്രി റോസ്കാർ യോജന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? പി.വി. നരസിംഹ റാവു. പ്രധാനമന്ത്രി റോസ്കാർ യോജന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി പി.വി. നരസിംഹ റാവു ആണ്. ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനയുടെ പട്ടിക ഏതാണ്? 9-ാം പട്ടിക. ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനയുടെ പട്ടികയാണ് 9-ാം പട്ടിക. ഭൂനികുതി അടയ്ക്കേണ്ടത് ഏത് ഓഫീസിലാണ്? വില്ലേജ് ഓഫീസിൽ. വില്ലേജ് ഓഫീസിലാണ് ഭൂനികുതി അടയ്ക്കേണ്ടത്. ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് ഇന്ത്യയിൽ ഭൂമിയെ വിഭജിച്ചിരുന്നത് ഏതു പേരിലാണ്? ജാഗീറുകൾ. ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് ഇന്ത്യയിൽ ഭൂമിയെ വിഭജിച്ചിരുന്നത് ഏത് പേരിലാണ്? ജാഗീറുകൾ എന്ന പേരിലാണ്. ഓരോ ജാഗീദാറുകളുടെയും ഉടമസ്ഥൻ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ജാഗീർദാർ. ഓരോ ജാഗീദറുകളുടെയും ഉടമസ്ഥർ അറിയപ്പെട്ടിരുന്ന പേര് ജാഗീർദാർ എന്നാണ്. ജാഗീർദാർ അവരുടെ ഭൂമി വിഭജിച്ചു നൽകിയിരുന്നത് ആർക്കാണ്? ജമീന്ദാർമാർക്ക്. ജാഗീർദാർ അവരുടെ ഭൂമി വിഭജിച്ചു നൽകിയിരുന്നത് ജമീന്ദാർമാർക്കാണ്. ജമീന്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? കോൺവാലിസ് പ്രഭു. ജമീന്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭുവാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നടപ്പിലാക്കിയിരുന്ന 3 തരത്തിലുള്ള ഭൂമി നടത്തിപ്പ് അവകാശ സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണ്? ജമീന്ദാരി സമ്പ്രദായം, റേറ്റ് വാരി സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം എന്നിവയാണ്.
ബ്രിട്ടീഷ് ഭരണകാലത്ത് നടപ്പിലാക്കിയിരുന്ന മൂന്ന് തരത്തിലുള്ള ഭൂമി നടത്തിപ്പ് അവകാശ സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണ്? ജമീന്ദാരി സമ്പ്രദായം, റേറ്റ് വാരിയ സമ്പ്രദായം, മഹൽവാരിയ സമ്പ്രദായം എന്നിവയാണ്. റേറ്റ് വാരിയ സമ്പ്രദായം നടപ്പിലാക്കിയതാരാണ്? തോമസ് മൺട്രോ. റേറ്റ് വാരിയ സമ്പ്രദായം നടപ്പിലാക്കിയത് തോമസ് മൺട്രോയാണ്. മഹൽവാരി സമ്പ്രദായം ആരംഭിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? വില്യം ബെൻഡിക് പ്രഭു. മഹൽവാരി സമ്പ്രദായം ആരംഭിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി വില്യം ബെൻഡിക് പ്രഭുവാണ്. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ആചാര്യ വിനോബ ഭാവെ. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് ആചാര്യ വിനോബ ഭാവെയാണ്. കേരളത്തിൽ നിലനിന്നിരുന്ന ഭൂ ഉടമ സമ്പ്രദായം ഏതായിരുന്നു? ജന്മി സമ്പ്രദായം. കേരളത്തിൽ നിലനിന്നിരുന്ന ഭൂ ഉടമ സമ്പ്രദായമാണ് ജന്മി സമ്പ്രദായം. 1867 ജന്മി കുടിയാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ആയില്യം തിരുനാൾ. 1867 ജന്മി കുടിയാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആയില്യം തിരുനാളാണ്. കേരളത്തിൽ ജന്മി സമ്പ്രദായം അവസാനിക്കാൻ കാരണമായ നിയമം ഏതാണ്? ഭൂപരിഷ്കരണ നിയമം. കേരളത്തിൽ ജന്മി സമ്പ്രദായം അവസാനിക്കാൻ കാരണമായ നിയമമാണ് ഭൂപരിഷ്കരണ നിയമം. കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ വർഷമേതാണ്? 1970 January 1. കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ വർഷം 1970 January 1. കേരളത്തിൽ ലാൻഡ് റീഫോം ആക്ട് പാസാക്കിയ വർഷമേതാണ്? 1963. കേരളത്തിൽ ലാൻഡ് റീഫോം ആക്ട് പാസാക്കിയ വർഷം 1963. കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആരാണ്? സി അച്യുതമേനോൻ. കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ്. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷമേതാണ്? 1929. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം 1929. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? പണ്ടാരപ്പാട്ട വിളംബരം. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. ഈ പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം 1865. കണ്ടെഴുത്ത് വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1886. കണ്ടെഴുത്ത് വിളംബരം പുറപ്പെടുവിച്ച വർഷം 1886. കൊച്ചിയിൽ ജന്മി ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരി ആരാണ്? ശക്തൻ തമ്പുരാൻ. കൊച്ചിയിൽ ജന്മി ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരി ശക്തൻ തമ്പുരാനാണ്. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 1998 May 17 അടൽ ബിഹാരി വാജ്പേയിയാണ് ഉദ്ഘാടനം ചെയ്തത്. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 1998 May 17 അടൽ ബിഹാരി വാജ്പേയിയാണ് ഉദ്ഘാടനം ചെയ്തത്. കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്? 9th Panchavatsara പദ്ധതിയുടെ കാലഘട്ടത്തിൽ. കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത് 9th Panchavatsara പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണ്? കുടുംബശ്രീ. സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണ്? കുടുംബശ്രീ. കുടുംബശ്രീ പരീക്ഷണാർത്ഥം ആദ്യം നടപ്പിലാക്കിയത് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിൽ. കുടുംബശ്രീ പരീക്ഷണാർത്ഥം ആദ്യം നടപ്പിലാക്കിയത് ആലപ്പുഴ ജില്ലയിലാണ്. 1994 ഇത് ആലപ്പുഴ ജില്ലയിൽ നടപ്പിലാക്കിയത്. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഏത് ജില്ലയിലാണ്? മലപ്പുറം. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മലപ്പുറം ജില്ലയിലാണ്. കുടുംബശ്രീ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡി അധ്യക്ഷൻ ആരാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. കുടുംബശ്രീ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡി അധ്യക്ഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. കുടുംബശ്രീയുടെ നിലവിലെ ഗവേണിംഗ് ബോഡി അധ്യക്ഷൻ ആരാണ്? MV ഗോവിന്ദൻ മാസ്റ്റർ. കുടുംബശ്രീയുടെ നിലവിലെ ഗവേണിംഗ് ബോഡി അധ്യക്ഷൻ MV ഗോവിന്ദൻ മാസ്റ്ററാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മ ഏതാണ്? കുടുംബശ്രീ. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയാണ് കുടുംബശ്രീ. നഗരപ്രദേശങ്ങളിൽ കുടുംബശ്രീ പ്രവർത്തനം ആരംഭിച്ചത് എന്ന് മുതലാണ്?
1999 ഏപ്രിൽ 1 മുതൽ. നഗരപ്രദേശങ്ങളിൽ കുടുംബശ്രീ പ്രവർത്തനം ആരംഭിച്ചത് 1999 ഏപ്രിൽ 1-നാണ്. കുടുംബശ്രീയുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? അയൽക്കൂട്ടം. കുടുംബശ്രീയുടെ അടിസ്ഥാന യൂണിറ്റ് അയൽക്കൂട്ടമാണ്. ട്രാൻസ്ജെൻഡേഴ്സ് ആരംഭിച്ച ആദ്യ അയൽക്കൂട്ടം ഏതാണ്? മനസ്സിനി. ട്രാൻസ്ജെൻഡേഴ്സ് ആരംഭിച്ച ആദ്യ അയൽക്കൂട്ടമാണ് മനസ്സിനി. ഇത് കോട്ടയം ജില്ലയിലാണ് ആദ്യമായി ട്രാൻസ്ജെൻഡേഴ്സ് അയൽക്കൂട്ടം ആരംഭിച്ചത്. CDS, ADS എന്നിവ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കുടുംബശ്രീ. CDS, ADS എന്നിവ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടതാണ്. കുടുംബശ്രീ നടപ്പിലാക്കുന്ന ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മഞ്ജു വാര്യർ. കുടുംബശ്രീ നടപ്പിലാക്കുന്ന ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യറാണ്. കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ ഏതാണ്? സ്ത്രീ ശക്തി. കുടുംബശ്രീയുടെ വെബ് പോർട്ടലാണ് സ്ത്രീ ശക്തി. കുടുംബശ്രീ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. കുടുംബശ്രീ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ്. കുടുംബശ്രീയുടെ ആപ്തവാക്യം എന്താണ്? സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എന്നതാണ്. കുടുംബശ്രീയുടെ ആപ്തവാക്യം സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എന്നതാണ്. ഏത് സ്ഥാപനത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് കുടുംബശ്രീ പദ്ധതി നടപ്പിലാക്കിയത്? നബാർഡ്. നബാർഡിൻ്റെ സഹായത്തോടു കൂടിയാണ് കുടുംബശ്രീ പദ്ധതി നടപ്പിലാക്കിയത്. നെയ്ബർഹുഡ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന കുടുംബശ്രീയുടെ യൂണിറ്റ് ഏതാണ്? അയൽക്കൂട്ടം. നെയ്ബർഹുഡ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന കുടുംബശ്രീയുടെ യൂണിറ്റ് അയൽക്കൂട്ടമാണ്. കുടുംബശ്രീയുടെ ആദ്യ ബഡ് സ്കൂൾ സ്ഥാപിതമായത് എവിടെയാണ്? വെങ്ങാനൂർ. കുടുംബശ്രീയുടെ ആദ്യ ബഡ് സ്കൂൾ സ്ഥാപിതമായത് വെങ്ങാനൂരിലാണ്. 1 രൂപയ്ക്ക് 1 ലിറ്റർ വെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ്? തീർത്ഥം. 1 രൂപയ്ക്ക് 1 ലിറ്റർ വെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് തീർത്ഥം. കുടുംബശ്രീ ആരംഭിച്ച കരമാലിന്യ സംസ്കരണ പദ്ധതി ഏതാണ്? തെളിമ. കുടുംബശ്രീ ആരംഭിച്ച കരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ടാക്സി സർവീസ് ഏതാണ്? കുടുംബശ്രീ ട്രാവൽസ്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ടാക്സി സർവീസാണ് കുടുംബശ്രീ ട്രാവൽസ്. ഉൽപാദന വിതരണ മേഖല ശക്തിപ്പെടുത്താനുള്ള കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ്? സമഗ്രം. ഉൽപാദന വിതരണ മേഖല ശക്തിപ്പെടുത്താനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് സമഗ്രം. 18 വയസ്സിന് മുകളിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി കുടുംബശ്രീ ആരംഭിച്ച സംരംഭം ഏതാണ്? ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ. 18 വയസ്സിന് മുകളിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി കുടുംബശ്രീ ആരംഭിച്ച സംരംഭമാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി കുടുംബശ്രീ ആരംഭിച്ച പ്രത്യേക സ്കൂൾ അറിയപ്പെടുന്ന പേരെന്താണ്? ബഡ് സ്കൂൾ. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി കുടുംബശ്രീ ആരംഭിച്ച പ്രത്യേക സ്കൂളുകൾ അറിയപ്പെടുന്ന പേര് ബഡ് സ്കൂൾ എന്നാണ്. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവ ബാധിച്ചവരെ യഥാസമയം വീടുകളിലെത്തി പരിശോധന നടത്തുന്ന കുടുംബശ്രീ പദ്ധതി ഏതാണ്? സാന്ത്വനം. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവ ബാധിച്ചവരെ യഥാസമയം വീടുകളിലെത്തി പരിശോധന നടത്തുന്ന കുടുംബശ്രീ പദ്ധതിയാണ് സാന്ത്വനം. മികച്ച കുടുംബശ്രീയെ തിരഞ്ഞെടുക്കാൻ ദൂരദർശൻ നടത്തിയ റിയാലിറ്റി ഷോ ഏതാണ്? ഇനി ഞങ്ങൾ പറയാം. മികച്ച കുടുംബശ്രീയെ തിരഞ്ഞെടുക്കാൻ ദൂരദർശൻ നടത്തിയ റിയാലിറ്റി ഷോയാണ് ഇനി ഞങ്ങൾ പറയാം. കുടുംബശ്രീയിലൂടെ യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? അതിജീവനം കേരളീയം. കുടുംബശ്രീയിലൂടെ യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് അതിജീവനം കേരളീയം. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യ വനിതാ ദുരന്ത നിവാരണ സംഘം ഏതാണ്? പിങ്ക് അലർട്ട്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യ വനിതാ ദുരന്ത നിവാരണ സംഘമാണ് പിങ്ക് അലർട്ട്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപണിയിലെത്തുന്ന അരി ഏതാണ്? ഗ്രാമശ്രീ. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപണിയിലെത്തുന്ന അരിയാണ് ഗ്രാമശ്രീ. അഗതികളെ സംരക്ഷിക്കുന്നതിനായുള്ള കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ്?
ആശ്രയ. അഗതികളെ സംരക്ഷിക്കുന്നതിനായുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ആശ്രയ. ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ്? സ്നേഹിത. ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത. കുടുംബശ്രീ സാക്ഷരതാ മിഷനുമായി ചേർന്ന് ആരംഭിച്ച പ്രത്യേക സാക്ഷരതാ തുടർ വിദ്യാഭ്യാസ പരിപാടി ഏതാണ്? സമ. കുടുംബശ്രീ സാക്ഷരതാ മിഷനുമായി ചേർന്ന് ആരംഭിച്ച പ്രത്യേക സാക്ഷരതാ തുടർ വിദ്യാഭ്യാസ പരിപാടിയാണ് സമ. കുടുംബശ്രീ പ്രവർത്തകർക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതി ഏതാണ്? സഹായഹസ്തം. കുടുംബശ്രീ പ്രവർത്തകർക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയാണ് സഹായഹസ്തം. കേരള സർക്കാരിൻ്റെ സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പാക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ടാക്സി സർവീസ് ഏതാണ്? ഷീ ടാക്സി. കേരള സർക്കാരിൻ്റെ സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പാക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ടാക്സി സർവീസാണ് ഷീ ടാക്സി. ഷീ ടാക്സി ആരംഭിച്ചത് എന്നാണ്? 2013 നവംബർ 19 തിരുവനന്തപുരത്ത്. ഷീ ടാക്സി ആരംഭിച്ചത് 2013 നവംബർ 19 തിരുവനന്തപുരത്താണ്. ഷീ ടാക്സിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മഞ്ജു വാര്യർ. ഷീ ടാക്സിയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യറാണ്. യുണിസെഫിൻ്റെ സഹായത്തോടെ കുടുംബശ്രീ ആരംഭിച്ച റേഡിയോ പ്രോഗ്രാം ഏതാണ്? മീനയുടെ ലോകം. യുണിസെഫിൻ്റെ സഹായത്തോടെ കുടുംബശ്രീ ആരംഭിച്ച റേഡിയോ പ്രോഗ്രാമാണ് മീനയുടെ ലോകം. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സമയത്ത് കേരള മുഖ്യമന്ത്രി ആരാണ്? ഇ കെ നായനാർ. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സമയത്ത് കേരള മുഖ്യമന്ത്രി ഇ കെ നായനാറായിരുന്നു. വാർഡ് തലത്തിൽ കുടുംബശ്രീയെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന സമിതി ഏതാണ്? എ ഡി എസ്. വാർഡ് തലത്തിൽ കുടുംബശ്രീയെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന സമിതിയാണ് എ ഡി എസ് അഥവാ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. പഞ്ചായത്ത് തലത്തിൽ കുടുംബശ്രീയെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന സമിതി ഏതാണ്? സി ഡി എസ് അഥവാ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. പഞ്ചായത്ത് തലത്തിൽ കുടുംബശ്രീയെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന സമിതിയാണ് സി ഡി എസ് അഥവാ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. ഒരു കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 10 മുതൽ 20 വരെ. ഒരു കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങളുടെ എണ്ണം 10 മുതൽ 20 വരെയാണ്. അയൽക്കൂട്ടങ്ങളിലെ അംഗങ്ങളുടെ വീട്ടിലെ കുട്ടികളുടെ കൂട്ടായ്മ അറിയപ്പെടുന്ന പേരെന്താണ്? ബാലസഭ. അയൽക്കൂട്ടങ്ങളിലെ അംഗങ്ങളുടെ വീട്ടിലെ കുട്ടികളുടെ കൂട്ടായ്മ അറിയപ്പെടുന്ന പേര് ബാലസഭ എന്നാണ്. കുടുംബശ്രീ അംഗങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഏതാണ്? മൈക്രോ ഫിനാൻസ്. കുടുംബശ്രീ അംഗങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ്. കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? പി ഐ ശ്രീവിദ്യ ഐ എ എസ്. കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി ഐ ശ്രീവിദ്യ ഐ എ എസ് ആണ്. സ്ത്രീധന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? 1961. 1961 സ്ത്രീധന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത്. കേരളത്തിൽ സ്ത്രീധന നിരോധന ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. കേരളത്തിൽ സ്ത്രീധന നിരോധന ദിനമായി ആചരിക്കുന്നത് നവംബർ 26. സ്ത്രീധന പീഡനത്തിനെതിരെ പരാതി നൽകാൻ കേരള പോലീസ് ആരംഭിച്ച സംവിധാനം ഏതാണ്? അപരാജിത. സ്ത്രീധന പീഡനത്തിനെതിരെ പരാതി നൽകാൻ കേരള പോലീസ് ആരംഭിച്ച സംവിധാനമാണ് അപരാജിത. ഇന്ത്യൻ പാർലമെൻറ് ആദ്യമായി ജോയിൻ്റ് സിറ്റിംഗ് നടപ്പിലാക്കിയത് ഏത് നിയമം പാസാക്കാൻ വേണ്ടിയാണ്? സ്ത്രീധന നിരോധന നിയമം. ഇന്ത്യൻ പാർലമെൻ്റ് ആദ്യമായി ജോയിൻ്റ് സിറ്റിംഗ് നടപ്പിലാക്കിയത് സ്ത്രീധന നിരോധന നിയമം പാസാക്കാൻ വേണ്ടിയാണ്. സ്ത്രീധന നിരോധന നിയമപ്രകാരം സ്ത്രീധനം നൽകുകയോ വാങ്ങുകയോ ചെയ്താലുള്ള ശിക്ഷ എന്താണ്? 5 വർഷത്തിൽ കുറയാത്ത തടവും 15,000 രൂപയോ സ്ത്രീധനത്തിൻ്റെ മൊത്തം മൂല്യമോ പിഴയടക്കണം. സ്ത്രീധന നിരോധന നിയമപ്രകാരം സ്ത്രീധനം നൽകുകയോ വാങ്ങുകയോ ചെയ്താലുള്ള ശിക്ഷ എന്താണ്? 5 വർഷത്തിൽ കുറയാത്ത തടവും 15,000 രൂപയോ സ്ത്രീധനത്തിൻ്റെ മൊത്തം മൂല്യമോ പിഴയായി അടയ്ക്കണം.
ഹിന്ദു മാരേജ് ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ്? 1955. 1955 ഹിന്ദു മാരേജ് ആക്ട് പാസ്സാക്കിയത്. ഇന്ത്യയിൽ ഗർഭചിത്ര നിയന്ത്രണ പദ്ധതി നിലവിൽ വന്ന വർഷം ഏതാണ്? 1972. ഇന്ത്യയിൽ ഗർഭചിത്ര നിയന്ത്രണ പദ്ധതി നിലവിൽ വന്ന വർഷം 1972. ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെൻറ് പാസ്സാക്കിയ വർഷം ഏതാണ്? 2005. ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെൻറ് പാസ്സാക്കിയ വർഷം 2005. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2006 ഒക്ടോബർ 26. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം 2006 ഒക്ടോബർ 26. കുടുംബ കോടതി നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1984. 1984 കുടുംബ കോടതി നിയമം നിലവിൽ വന്നത്. ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ദേശീയ നയം നടപ്പിലാക്കിയ വർഷം ഏതാണ്? 2001. ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ദേശീയ നയം നടപ്പിലാക്കിയ വർഷം 2001. ജോലി സ്ഥലങ്ങളിൽ ലൈംഗിക പീഡനം തടയാനുള്ള നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2013 ഡിസംബർ 9. ജോലി സ്ഥലങ്ങളിൽ ലൈംഗിക പീഡനം തടയാനുള്ള നിയമം നിലവിൽ വന്ന വർഷം 2013 ഡിസംബർ 9. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ കുട്ടികളായി പരിഗണിച്ചിരിക്കുന്നത് എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ്? 18 വയസ്സിന് താഴെയുള്ളവരെ. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ കുട്ടികളായി പരിഗണിച്ചിരിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ളവരെയാണ്. മുത്തലാഖ് നിയമം മുൻകാല പ്രാബല്യത്തോടെ നിലവിൽ വന്നത് എന്നാണ്? 2018 സെപ്റ്റംബർ 19. മുത്തലാഖ് നിയമം മുൻകാല പ്രാബല്യത്തോടെ നിലവിൽ വന്നത് 2018 സെപ്റ്റംബർ 19. മുത്തലാഖ് നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ്? 2019 ജൂലൈ 31. മുത്തലാഖ് നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2019 ജൂലൈ 31. ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1990. 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1992 ജനുവരി 31. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 1990 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക്കാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ ആരാണ്? രേഖ ശർമ്മ. ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ രേഖ ശർമ്മയാണ്. ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യ പുരുഷൻ ആരാണ്? അലോക് റാവത്ത്. ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യ പുരുഷൻ അലോക് റാവത്താണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലെ നിർഭയ ഭവൻ. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ നിർഭയ ഭവനാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഏതാണ്? രാഷ്ട്രമഹിള. ദേശീയ വനിതാ കമ്മീഷൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2005. ദേശീയ ബാലാവകാശ കമ്മീഷൻ നിയമം നിലവിൽ വന്ന വർഷം 2005. ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 2007. അപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 2005
ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2007. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ശാന്ത സിൻഹ. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ശാന്ത സിൻഹയായിരുന്നു. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? പ്രിയങ് കനൂൻഗോ. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ പ്രിയങ് കനൂൻഗോയാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? 2013 ജൂൺ 3. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് 2013 ജൂൺ 3. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? കെ.വി. മനോജ് കുമാർ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ കെ.വി. മനോജ് കുമാറാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷ്വൽ ഓഫൻസ് നിയമം അഥവാ പോക്സോ ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2012. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷ്വൽ ഓഫൻസ് നിയമം അഥവാ പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം 2012. 1993 ഒക്ടോബർ 2 മഹിളാ സമൃദ്ധി യോജന എന്ന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? പി.വി. നരസിംഹ റാവു. 1993 ഒക്ടോബർ 2 മഹിളാ സമൃദ്ധി യോജന എന്ന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി പി.വി. നരസിംഹ റാവു ആണ്. ICDS പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 1975. 1975 ICDS പദ്ധതി ആരംഭിച്ചത്. ICDS പദ്ധതിയിൽ കേന്ദ്ര സർക്കാരുമായി സഹകരിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ അനുബന്ധ ഏജൻസി ഏതാണ്? യുനിസെഫ്. ICDS പദ്ധതിയിൽ കേന്ദ്ര സർക്കാരുമായി സഹകരിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ അനുബന്ധ ഏജൻസിയാണ് യുനിസെഫ്. കേരളത്തിൽ ആദ്യമായി ICDS പദ്ധതി ആരംഭിച്ച സ്ഥലം ഏതാണ്? മലപ്പുറം ജില്ലയിലെ വേങ്ങര. കേരളത്തിൽ ആദ്യമായി ICDS പദ്ധതി ആരംഭിച്ച സ്ഥലം മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ്. ICDSന്റെ സേവനങ്ങൾ ലഭ്യമാകുന്നത് ഏതു വഴിയാണ്? അംഗനവാടി വഴി. ICDSന്റെ സേവനങ്ങൾ ലഭ്യമാക്കുന്നത് അംഗനവാടി വഴിയാണ്. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1996 മാർച്ച് 14. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14. കേരളത്തിൽ ആദ്യ ജെൻഡർ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? കോഴിക്കോട്. കേരളത്തിൽ ആദ്യ ജെൻഡർ പാർക്ക് സ്ഥാപിതമായത് കോഴിക്കോടാണ്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1098. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 ആണ്. ബാലിക സമൃദ്ധി യോജന ആരംഭിച്ചതെന്നാണ്? 1997 ഓഗസ്റ്റ് 15. 1997 ഓഗസ്റ്റ് 15 ബാലിക സമൃദ്ധി യോജന ആരംഭിച്ചത്. നവജാത ശിശുക്കളുടെ മരണനിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? ജനനീ സുരക്ഷാ യോജന. നവജാത ശിശുക്കളുടെ മരണനിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ജനനീ സുരക്ഷാ യോജന. സ്ത്രീകളെ സ്വയം സഹായ സംഘങ്ങളിലൂടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ 2001 നിലവിൽ വന്ന പദ്ധതി ഏതാണ്? മഹിളാ സ്വയം സിദ്ധ യോജന. സ്ത്രീകളെ സ്വയം സഹായ സംഘങ്ങളിലൂടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ 2001 നിലവിൽ വന്ന പദ്ധതിയാണ് മഹിളാ സ്വയം സിദ്ധ യോജന. സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷക ആഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി 2010 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ യോജന. സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷക ആഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി 2010 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ യോജന. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 2015 ജനുവരി 22.
ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതി ആരംഭിച്ചത് 2015 ജനുവരി 22 ഇത് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് എവിടെയാണ്? ഹരിയാനയിലെ പാനിപ്പട്ടിൽ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഹരിയാനയിലെ പാനിപ്പട്ടിലാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മാധുരി ദീക്ഷിത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ മാധുരി ദീക്ഷിത്താണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയോടൊപ്പം പെൺകുട്ടികൾക്കായി ആരംഭിച്ച മറ്റൊരു പദ്ധതി ഏതാണ്? സുകന്യ സമൃദ്ധി യോജന. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയോടൊപ്പം പെൺകുട്ടികൾക്കായി ആരംഭിച്ച മറ്റൊരു പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. സുകന്യ സമൃദ്ധി യോജനയുടെ ഭാഗമായി പെൺകുട്ടികൾക്കായി ആരംഭിച്ച അക്കൗണ്ടിലെ പേരെന്താണ്? സുകന്യ സമൃദ്ധി അക്കൗണ്ട്. സുകന്യ സമൃദ്ധി യോജനയുടെ ഭാഗമായി പെൺകുട്ടികൾക്കായി ആരംഭിച്ച അക്കൗണ്ടിൻ്റെ പേര് സുകന്യ സമൃദ്ധി അക്കൗണ്ട് എന്നാണ്. സുകന്യ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കാൻ ആവശ്യമായ കുറഞ്ഞ തുക എത്രയാണ്? 1000 രൂപ. സുകന്യ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കാൻ ആവശ്യമായ കുറഞ്ഞ തുക 1000 രൂപയാണ്. കൗമാരക്കാരായ പെൺകുട്ടികളുടെ ആരോഗ്യത്തിനും തൊഴിൽ പരിശീലനത്തിനും വേണ്ടി ആരംഭിച്ച പദ്ധതി ഏതാണ്? സഫല പദ്ധതി. കൗമാരക്കാരായ പെൺകുട്ടികളുടെ ആരോഗ്യത്തിനും തൊഴിൽ പരിശീലനത്തിനും വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് സഫല പദ്ധതി. സഫല പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 2010 നവംബർ 19 2010 നവംബർ 19 സഫല പദ്ധതി ആരംഭിച്ചത്. കൗമാരക്കാരായ ആൺകുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതി ഏതാണ്? സാക്ഷം. കൗമാരക്കാരായ ആൺകുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് സാക്ഷം. സഫല, സാക്ഷം എന്നീ പദ്ധതികൾ ഉൾപ്പെടുന്നതിനുള്ള പ്രായപരിധി എത്രയാണ്? 11 മുതൽ 18 വയസ്സ്. സഫല, സാക്ഷം എന്നീ പദ്ധതികളിൽ ഉൾപ്പെടുന്നതിനുള്ള പ്രായപരിധി 11 മുതൽ 18 വയസ്സ് വരെയാണ്. വിദേശത്ത് താമസമാക്കിയ വയോജനങ്ങൾക്കായി 2020 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? ഗാർഡൻ ഓഫ് ലൈഫ്. വിദേശത്ത് താമസമാക്കിയ വയോജനങ്ങൾക്കായി 2020 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഗാർഡൻ ഓഫ് ലൈഫ്. വിധവ, വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവർക്കുള്ള പുനർവിവാഹ ധനസഹായ പദ്ധതി ഏതാണ്? മംഗല്യ. വിധവ, വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവർക്കുള്ള പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ് മംഗല്യ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അക്രമങ്ങൾ തടയാനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? നിർഭയ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അക്രമങ്ങൾ തടയാനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ. 2014 ഫെബ്രുവരിയിൽ നിർഭയ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സോണിയാഗാന്ധി. 2014 ഫെബ്രുവരിയിൽ നിർഭയ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് സോണിയാഗാന്ധിയാണ്. അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്നേഹസ്പർശം. അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം. വിധവകൾ, അവിവാഹിതരായ അമ്മമാർ, വിവാഹമോചിതയായ വനിതകൾ എന്നിവർക്കായി ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? ശരണ്യ. വിധവകൾ, അവിവാഹിതരായ അമ്മമാർ, വിവാഹമോചിതരായ വനിതകൾ എന്നിവർക്കായി ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. അക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് ശാരീരികവും മാനസികവും നിയമപരവുമായ പരിരക്ഷ നൽകുന്ന പദ്ധതി ഏതാണ്? ഭൂമിക. അക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് ശാരീരികവും മാനസികവും നിയമപരവുമായ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ഭൂമിക. സ്നേഹസ്പർശം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? അവിവാഹിതരായ അമ്മമാർ. സ്നേഹസ്പർശം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അവിവാഹിതരായ അമ്മമാരാണ്.
കേരള സർക്കാരിൻ്റെ സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പാക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ടാക്സി സർവീസ് ഏതാണ്? ഷീ ടാക്സി സർവീസ്. ഈ സർവീസ് ആരംഭിച്ചത് 2013 നവംബർ 19 കേരള സർക്കാരിൻ്റെ സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പാക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ടാക്സി സർവീസാണ് ഷീ ടാക്സി. ഈ ഷീ ടാക്സി ആരംഭിച്ചത് 2013 നവംബർ 19 ഷീ ടാക്സിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മഞ്ജു വാര്യർ. ഷീ ടാക്സിയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യറാണ്. സ്ത്രീകൾക്കായി എറണാകുളത്ത് നിർമ്മിക്കുന്ന ലോഡ്ജ് ഏതാണ്? ഷീ ലോഡ്ജ്. സ്ത്രീകൾക്കായി എറണാകുളത്ത് നിർമ്മിക്കുന്ന ലോഡ്ജ് ഷീ ലോഡ്ജാണ്. സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പാക്കുന്ന ഹോമിയോപ്പതി വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? സീതാലയം. സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പാക്കുന്ന ഹോമിയോപ്പതി വകുപ്പിൻ്റെ പദ്ധതി സീതാലയം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാനും ഇരയായവരെ സംരക്ഷിക്കുന്നതിനുമുള്ള പദ്ധതി ഏതാണ്? തുവൽ സ്പർശം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാനും ഇരയായവരെ സംരക്ഷിക്കുന്നതിനുമുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം. അക്രമത്തിന് ഇരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സഹായം ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ അഭയകേന്ദ്രം ഏതാണ്? സ്നേഹിത. അക്രമത്തിന് ഇരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സഹായം ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ അഭയകേന്ദ്രമാണ് സ്നേഹിത. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മാതാപിതാക്കൾക്ക് പെൺമക്കളുടെ വിവാഹം നടത്താൻ സഹായം നൽകുന്ന പദ്ധതി ഏതാണ്? പ്രത്യാശ. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മാതാപിതാക്കൾക്ക് പെൺമക്കളുടെ വിവാഹം നടത്താൻ സഹായം നൽകുന്ന പദ്ധതിയാണ് പ്രത്യാശ. പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണ്? കരുത്ത്. പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് കരുത്ത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ നൽകുന്ന പദ്ധതി ഏതാണ്? സഹായഹസ്തം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് സഹായഹസ്തം. നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും 12 വയസ്സുവരെയുള്ള കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംരംഭം ഏതാണ്? എൻ്റെ കൂട്. നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും 12 വയസ്സുവരെയുള്ള കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംരംഭമാണ് എൻ്റെ കൂട്. സമൂഹത്തിൻ്റെ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ബാലനിധി. സമൂഹത്തിൻ്റെ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ബാലനിധി. ബാലനിധി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? കെ എസ് ചിത്ര. ബാലനിധി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ കെ എസ് ചിത്രയാണ്. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്ര സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? മാതൃയാനം. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് മാതൃയാനം. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള കേരള പോലീസിൻ്റെ പദ്ധതി ഏതാണ്? മാലാഖ. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് മാലാഖ. കേരള സർക്കാരിൻ്റെ സഖി വൺ സ്റ്റോപ്പ് സെൻറ്റർ എന്ന സംരംഭത്തിൻ്റെ ലക്ഷ്യമെന്താണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ്. കേരള സർക്കാരിൻ്റെ സഖി വൺ സ്റ്റോപ്പ് സെൻറ്റർ എന്ന സംരംഭത്തിൻ്റെ ലക്ഷ്യമെന്താണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ്. സംരംഭകരായ വനിതകളുടെ ശാക്തീകരണത്തിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? കെ വിൻസ്. സംരംഭകരായ വനിതകളുടെ ശാക്തീകരണത്തിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച പദ്ധതിയാണ്
കെ വിൻസ്. ഭിന്നശേഷിക്കാരായ വനിതകളുടെ വിവാഹത്തിന് ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? പരിണയം. ഭിന്നശേഷിക്കാരായ വനിതകളുടെ വിവാഹത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം. വനിതകൾക്ക് എതിരെയുള്ള അതിക്രമ നിവാരണ നിയമം അറിയപ്പെടുന്ന പേരെന്താണ്? ഓറഞ്ച് ദിനം. വനിതകൾക്കെതിരെയുള്ള അതിക്രമ നിവാരണ നിയമം അറിയപ്പെടുന്ന പേര് ഓറഞ്ച് ദിനം എന്നാണ്. നവംബർ 25 ഓറഞ്ച് ദിനമായി ആചരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിനും ഉന്നമനത്തിനുമായി പ്രവർത്തിക്കുന്ന വനിതകൾക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരം ആരുടെ പേരിലാണ്? ദാക്ഷായണി വേലായുധൻ്റെ. സ്ത്രീ ശാക്തീകരണത്തിനും ഉന്നമനത്തിനുമായി പ്രവർത്തിക്കുന്ന വനിതകൾക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരം ദാക്ഷായണി വേലായുധൻ്റെ പേരിലുള്ളതാണ്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാഭ്യാസ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭയാൻ അഥവാ RMSA. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാഭ്യാസ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ആരംഭിച്ച പദ്ധതിയാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭയാൻ അഥവാ RMSA. ദേശീയ നഗര ആരോഗ്യ ദൗത്യം ആരംഭിച്ച വർഷം ഏതാണ്? 2013 May 1. ദേശീയ നഗര ആരോഗ്യ ദൗത്യം ആരംഭിച്ച വർഷം 2013 May 1. എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി ഐക്യരാഷ്ട്രസഭാ ഏജൻസികളുടെ സഹായത്തോടെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ജനശാല. എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി ഐക്യരാഷ്ട്രസഭാ ഏജൻസികളുടെ സഹായത്തോടെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ജനശാല. മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ ദന്തനിര സൗജന്യമായി നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? മന്ദഹാസം. മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ ദന്തനിര സൗജന്യമായി നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മന്ദഹാസം. BPL കുടുംബങ്ങൾക്ക് വൈദ്യുതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? കുതിർ ജ്യോതി. BPL കുടുംബങ്ങൾക്ക് വൈദ്യുതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് കുതിർ ജ്യോതി. വിധവകളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? പടവുകൾ. വിധവകളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പടവുകൾ. പൊതുമേഖലാ ബാങ്കുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതി ഏതാണ്? ഇന്ദ്രധനുഷ്. പൊതുമേഖലാ ബാങ്കുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് ഇന്ദ്രധനുഷ്. രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധശേഷി പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? മിഷൻ ഇന്ദ്രധനുഷ്. രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധശേഷി പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ്. ഭിന്നശേഷിക്കാർക്കും വൃദ്ധജനങ്ങൾക്കും റെയിൽവേ സ്റ്റേഷനുകളിൽ വീൽചെയർ സൗകര്യം ഉറപ്പാക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി ഏതാണ്? യാത്രാമിത്ര സേവ. ഭിന്നശേഷിക്കാർക്കും വൃദ്ധജനങ്ങൾക്കും റെയിൽവേ സ്റ്റേഷനുകളിൽ വീൽചെയർ സൗകര്യം ഉറപ്പാക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ് യാത്രാമിത്ര സേവ. കുറഞ്ഞ നിരക്കിൽ വിമാനയാത്രാ സൗകര്യം ലഭ്യമാക്കുന്ന കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൻ്റെ പദ്ധതി ഏതാണ്? ഉഡാൻ പദ്ധതി. കുറഞ്ഞ നിരക്കിൽ വിമാനയാത്രാ സൗകര്യം ലഭ്യമാക്കുന്ന കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൻ്റെ പദ്ധതിയാണ് ഉഡാൻ പദ്ധതി. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലെത്തുന്ന അഭയാർത്ഥികൾക്ക് പുനരധിവാസം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? നിലോക്കരി പദ്ധതി. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലെത്തുന്ന അഭയാർത്ഥികൾക്ക് പുനരധിവാസം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് നിലോക്കരി പദ്ധതി. മസ്തൂർ മൻസിൽ എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ്? നിലോക്കരി പദ്ധതി. മസ്തൂർ മൻസിൽ എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് നിലോക്കരി പദ്ധതി. ഗ്രാമസ്വരാജ് എന്ന ഗാന്ധിജിയുടെ ആശയത്തെ മാതൃകയാക്കി ആരംഭിച്ച പദ്ധതി ഏതാണ്? ഫിർക്ക പദ്ധതി. ഗ്രാമസ്വരാജ് എന്ന ഗാന്ധിജിയുടെ ആശയത്തെ മാതൃകയാക്കി ആരംഭിച്ച പദ്ധതിയാണ് ഫിർക്ക പദ്ധതി. ഈ പദ്ധതി നിലവിൽ വന്നത് 1946. ഗ്രാമീണ മേഖലയിലെ
പാവപ്പെട്ട ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ അഥവാ NRHM. ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ അഥവാ NRHM. NRHM പദ്ധതി നടപ്പിലാക്കിയ വർഷം ഏതാണ്? 2005. 2005 NRHM പദ്ധതി നടപ്പിലാക്കിയത്. കേന്ദ്ര സർക്കാർ നഗരപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി ആരംഭിച്ച പദ്ധതി ഏതാണ്? നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ അഥവാ NUHM. കേന്ദ്ര സർക്കാർ നഗരപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി ആരംഭിച്ച പദ്ധതിയാണ് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ അഥവാ NUHM. NRHM-ന്റെ കീഴിലുള്ള ആംബുലൻസ് സർവീസ് ഏതാണ്? 108 ആംബുലൻസ് സർവീസ്. NRHM-ന്റെ കീഴിലുള്ള ആംബുലൻസ് സർവീസാണ് 108 ആംബുലൻസ് സർവീസ്. ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരാരാണ്? ആശാ പ്രവർത്തകർ. ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരാണ് ആശാ പ്രവർത്തകർ. ആശാ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്സ്. ആശാ എന്നതിൻ്റെ പൂർണ്ണ രൂപം അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ്. NRHM, NUHM എന്നിവ സംയുക്തമായി ഇപ്പോൾ ഏത് പേരിലാണ് പ്രവർത്തിക്കുന്നത്? NHM. NRHM, NUHM എന്നിവ സംയുക്തമായി ഇപ്പോൾ ഏത് പേരിലാണ് പ്രവർത്തിക്കുന്നത്? NHM എന്ന പേരിലാണ്. ഇതിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ഹെൽത്ത് മിഷൻ എന്നാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2018 സെപ്റ്റംബർ 23 നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2018 സെപ്റ്റംബർ 23 നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഡയാലിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? സമാശ്വാസം. ഡയാലിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. സമാശ്വാസം പദ്ധതിയിലൂടെ പ്രതിമാസം അനുവദിക്കുന്ന ധനസഹായം എത്രയാണ്? 1100 രൂപ. സമാശ്വാസം പദ്ധതിയിലൂടെ പ്രതിമാസം അനുവദിക്കുന്ന ധനസഹായം 1100 രൂപയാണ്. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ഏതാണ്? ആശ്വാസകിരണം. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. 600 രൂപയാണ് പ്രതിമാസം നൽകുന്നത്. കേരളത്തിലെ 18 വയസ്സിന് താഴെയുള്ള അർബുദം, ഹൃദ്രോഗം, വൃക്ക രോഗബാധിതരായ രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ആരോഗ്യ കിരണം. കേരളത്തിലെ 18 വയസ്സിന് താഴെയുള്ള അർബുദം, ഹൃദ്രോഗം, വൃക്ക രോഗബാധിതരായ രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം പദ്ധതി. ക്യാൻസർ, ഹൃദയരോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതി ഏതാണ്? കാരുണ്യ പദ്ധതി. ക്യാൻസർ, ഹൃദയരോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. കാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്ന വകുപ്പ് ഏതാണ്? സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ്. കാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്ന വകുപ്പ് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പാണ്. കാരുണ്യ പദ്ധതിക്ക് സാമ്പത്തികം കണ്ടെത്തുന്നതിനായി ആരംഭിച്ച ലോട്ടറി ഏതാണ്? കാരുണ്യ ലോട്ടറി. കാരുണ്യ പദ്ധതിക്ക് സാമ്പത്തികം കണ്ടെത്തുന്നതിനായി ആരംഭിച്ച ലോട്ടറിയാണ് കാരുണ്യ ലോട്ടറി. അവയവദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി.
അവയവദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദ ആശുപത്രികളാക്കാൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആർദ്രം പദ്ധതി. സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദ ആശുപത്രികളാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം പദ്ധതി. മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? താലോലം. മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? വയോമിത്രം. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് വയോമിത്രം. ആയുർദളം പദ്ധതി ഏത് രോഗത്തിൻ്റെ ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ളതാണ്? എയ്ഡ്സ്. എയ്ഡ്സ് രോഗത്തിൻ്റെ ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ആയുർദളം. നവജാത ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടെത്താനുള്ള പദ്ധതി ഏതാണ്? ന്യൂബോൺ സ്ക്രീനിംഗ്. നവജാത ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടെത്താനുള്ള പദ്ധതിയാണ് ന്യൂബോൺ സ്ക്രീനിങ്. ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഉഷസ്. ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? കെയറോൺ വീൽസ്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകൾ അറിയപ്പെടുന്ന പേര് കെയറോൺ വീൽസ് എന്നാണ്. അടുത്തതായി പ്രധാന പദ്ധതികളുടെ ബ്രാൻഡ് അംബാസിഡർമാരെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഷീ ടാക്സിയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യറാണ്. കുടുംബശ്രീ ജൈവകൃഷിയുടെ ബ്രാൻഡ് അംബാസിഡറും മഞ്ജു വാര്യറാണ്. ബാലനിധിയുടെ ബ്രാൻഡ് അംബാസിഡർ കെ എസ് ചിത്രയാണ്. മേക്ക് ഇൻ കേരള പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ്. വിമുക്തി മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കറാണ്. അതുല്യം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ദിലീപാണ്. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ്. ഹരിതം കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ കെ ജെ യേശുദാസാണ്. മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ്. ശുഭയാത്ര പദ്ധതിയുടേതും മോഹൻലാലാണ്. ഇൻക്രെഡിബിൾ ഇന്ത്യ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ നരേന്ദ്രമോദിയാണ്. നിർമ്മൽ ഭാരത് അഭിയാൻ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ വിദ്യാബാലനാണ്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ കൃതി തിവാരിയാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മാധുരി ദീക്ഷിതാണ്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. ഷീ ടാക്സിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മഞ്ജു വാര്യർ. കുടുംബശ്രീ ജൈവകൃഷിയുടെ മഞ്ജു വാര്യർ തന്നെയാണ്. ബാലനിധി കെ എസ് ചിത്ര. മേക്ക് ഇൻ കേരള മമ്മൂട്ടി. വിമുക്തി മിഷൻ സച്ചിൻ ടെണ്ടുൽക്കർ. അതുല്യം പദ്ധതി ദിലീപ്. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് മമ്മൂട്ടി. ഹരിതകേരളം പദ്ധതി യേശുദാസ്. മൃതസഞ്ജീവനി മോഹൻലാൽ. ശുഭയാത്ര മോഹൻലാൽ. ഇൻക്രെഡിബിൾ ഇന്ത്യ നരേന്ദ്രമോദി. നിർമ്മൽ ഭാരത് അഭിയാൻ വിദ്യാബാലൻ. ഡിജിറ്റൽ ഇന്ത്യ കൃതി തിവാരി. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മാധുരി ദീക്ഷിത്. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? സ്മൈൽ. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ. ഡയൽ എ ഡോക്ടർ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1056. ഡയൽ എ ഡോക്ടർ ടോൾ ഫ്രീ നമ്പർ 1056 ആണ്. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതി ഏതാണ്? ശ്രുതി തരംഗം.
ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരെന്താണ്? സുകൃതം. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് സുകൃതം എന്നാണ്. ആം ആദ്മി ഭീമാ യോജന പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 2017 ഒക്ടോബർ 2. 2017 ഒക്ടോബർ 2 ആം ആദ്മി ഭീമാ യോജന പദ്ധതി ആരംഭിച്ചത്. ആം ആദ്മി പദ്ധതിയുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം ഏതാണ്? LIC. ആം ആദ്മി പദ്ധതിയുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം LIC ആണ്. 2020 ആരംഭിച്ച ജനശ്രീ ഭീമാ യോജന പദ്ധതി ഏത് പദ്ധതിയിലാണ് ലയിച്ചത്? ആം ആദ്മി ഭീമാ യോജനയിൽ. 2020 ആരംഭിച്ച ജനശ്രീ ഭീമാ യോജന പദ്ധതി ലയിച്ചത് ആം ആദ്മി ഭീമാ യോജന പദ്ധതിയിലാണ്. ഈ പദ്ധതി ലയിച്ച വർഷം 2013 ജനുവരി 1. ദേശീയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ RSBY ആരംഭിച്ച വർഷമേത്? 2008 ഏപ്രിൽ 1. ദേശീയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ RSBY ആരംഭിച്ച വർഷം 2008 ഏപ്രിൽ 1. ദേശീയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം BPL കുടുംബങ്ങൾക്ക് എത്ര രൂപയുടെ ചികിത്സാ സഹായമാണ് ഒരു വർഷത്തിൽ നൽകുന്നത്? 30,000 രൂപയുടെ. ദേശീയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം BPL കുടുംബങ്ങൾക്ക് ഒരു വർഷം 30,000 രൂപയുടെ ചികിത്സാ സഹായമാണ് നൽകുന്നത്. പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 2015 മെയ് 9. പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന പദ്ധതി ആരംഭിച്ചത് 2015 മെയ് 9. 2015 മെയ് 9 കേന്ദ്ര സർക്കാർ ആരംഭിച്ച വാർഷിക ലൈഫ് ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന. 2015 മെയ് 9 കേന്ദ്ര സർക്കാർ ആരംഭിച്ച വാർഷിക ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന, അഥവാ PMJJBY. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.